ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചെറിയ വീഡിയോ, സ്ഥലം ശംഖുമുഖം ബീച്ചാണ്. അവിടെ ഒരു വീൽ ചെയറിൽ മധ്യവയസ്കനായ ഒരു മനുഷ്യൻ, അംഗവൈകല്യം ഉള്ളയാളാണ്. ആ വീൽ ചെയറിൻ്റെ കയ്യിൽ തൂക്കിയിരിക്കുന്ന ഒരു പ്ലക്കാർഡ് ഉപജീവനം തേടുന്ന സംഗീതം പാട്ടുപാടി അവിടെ വരുന്നവർ കൊടുക്കുന്ന സംഭാവന കൊണ്ട് ജീവിക്കുന്നയാളാണ്. വൈകുന്നേരമായപ്പോൾ ഒരു കുടുംബത്തോടൊപ്പം വന്ന ഒരു പെൺകുട്ടി, രണ്ടര വയസ്സ് കാണും. അവൾ പെട്ടെന്ന് ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഞാനൊരു പാട്ട് പാടട്ടെ? അയാൾ സന്തോഷത്തോടെ മൈക്ക് അറേഞ്ച് ചെയ്ത് അവളുടെ കൈ കൊടുത്തു. മലയാളികൾക്ക് ഏറ്റവും പ്രിയമുള്ള കുന്തേൻ അരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി എന്ന ഗാനം അവളുടെ കൊച്ചു സ്വരത്തിൽ വളരെ ഇമ്പകരമായിട്ട് പാടിത്തുടങ്ങി. അകലെ നിന്നവരൊക്കെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു കൂടാൻ തുടങ്ങി. വന്നവരൊക്കെ ഇതിലങ്ങനെ ലയിച്ച് നിൽക്കുകയാണ്. പാട്ടവസാനിക്കുമ്പോൾ ആരും പറയാതെ ഇയാളുടെ ബക്കറ്റിലേക്ക് ഉദാരമായിട്ട് വന്ന് സംഭാവന നൽകിയിട്ട്, അയാളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നേടിയിട്ടുള്ളതിൽ കൂടുതൽ സമ്പാദ്യമാണ് രണ്ടര വയസ്സുകാരിയുടെ ഒറ്റപ്പാട്ടും. വലിയ ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്ത്രയോസ് പറയുന്നത്, എന്താകാനാ ഒരു ബാലൻ്റെ കയ്യിൽ അഞ്ചപ്പം പിന്നെ രണ്ട് മീനും, വളരെ തുച്ഛമാണ്. എന്നാൽ അത് ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തരിക, എന്നിട്ടോ 5000 പേരും അതിനൊപ്പമുള്ള സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് തൃപ്തരായിട്ട് 12 കുട്ട നിറയെ മിച്ചം വരികയാണ്. രണ്ടര വയസ്സുകാരിയുടെ ഗാനം പൂന്തേൻ അരുവി, അതൊരു ട്രിഗർ പോയിൻ്റായിട്ട് മാറുകയാണ്. അവളെ സംബന്ധിച്ച് കയ്യിലൊന്നുമില്ല കൊടുക്കാൻ, വളരെ നിസ്സാരമാണ്, പാടാനറിയാം. ആ നിസ്സാരമായത് കൊടുക്കുമ്പോൾ അത് ചെന്ന് തൊടുന്നത് ക്രിസ്തു സാന്നിധ്യങ്ങളില്ല. യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നത് ആകാശങ്ങളിലോ പള്ളിക്കകത്തോ എന്നതിലുപരിയായിട്ട് മനുഷ്യരിലാണ്. അത് ഓരോശ്രീക തന്നെയല്ലേ പറയുന്നത്, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇവളുടെ നിസ്സാരമായ ഗാനം ട്രിഗർ പോയിൻ്റായിട്ട് മാറുകയാണ്. ബാലൻ്റെ അഞ്ചപ്പം പോലെ അത് ചെന്ന് തൊടുന്നതോ ചുറ്റുമുള്ള ക്രിസ്തു സാന്നിധ്യങ്ങളിലാണ്. എന്താണ് സംഭവിക്കുന്നത്? അത്ഭുതമാണ്. പെരുകയാണ്, പ്രതീക്ഷിക്കുന്നതിലൊക്കെ കൂടുതലും മിച്ചവുമായിട്ട് അംഗവൈകല്യം സംഭവിച്ചവൻ്റെ ബക്കറ്റിലേക്ക് നിറയുകയാണ്. 12 കുട്ട മിച്ചം എന്ന രീതിയിൽ. എന്താണ് ഈശോ നമുക്ക് തരുന്ന പാഠം? പ്രശ്നം വലുതായിരിക്കാം, നിൻ്റെ കയ്യിലുള്ളത് വളരെ നിസ്സാരവും തുച്ഛവുമായിരിക്കാം, പക്ഷേ എടുത്തു കൊടുക്കുക എന്നുള്ള ഉദാരതയിലേക്ക് കടക്കുമ്പോൾ അത് ട്രിഗർ പോയിൻ്റായി മാറും. ക്രിസ്തു സാന്നിധ്യങ്ങളെയൊക്കെ അത് ചെന്ന് സ്പർശിക്കും, പെരുകും, തൃപ്തരാകും, പിന്നെ മിച്ചവും ഉണ്ടാകും.